തൃശ്ശൂർ മുതൽ കൊടൈക്കനാൽ വരെ ഒരു അടിപൊളി ബുള്ളറ്റ് റൈഡ് ചെയ്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ വരുന്നവനാണ് ഈ റൈഡിൻ്റെ കോർഡിനേറ്റർ. അടിപൊളി സ്ഥലമാണ് കൊടൈക്കനാലിൻ്റെ യഥാർത്ഥ ഭംഗി ഇനി നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. അമ്മ ആകെ സർപ്രൈസ്ഡാണ്. താമസിക്കുന്ന ടെൻറ്റുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പം അമ്മോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. അമ്മ എങ്ങനെയുണ്ട്? സാധ്യ തണുപ്പ്. പിന്നെ ഭംഗി. എന്ത് ഭംഗി! ഇതിനു മുമ്പ് ഇതേപോലെ ഒരു ഭംഗി അമ്മ കണ്ടിട്ടുണ്ടോ? രാത്രിയിൽ അവിടെ തീറ്റിട്ട് ക്യാമ്പ് ഫയർ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മള് രാത്രി താമസിക്കാൻ പോണ ടെന്റ്. ഇന്ന് രാത്രി ഇവിടെയാണ് നമ്മൾ താമസിക്കണേ. നല്ല തണുപ്പാണ്. ഏകദേശം 16 ഡിഗ്രിയാണ് തണുപ്പുള്ളത്. ഇതിന്റെ ഭംഗി വർണ്ണിക്കാൻ വാക്കുകളില്ല എന്ന് പറയില്ലേ. അതിനേക്കാളും എക്സൈറ്റിംഗ് ആവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിൻ്റെ വാതിൽ തുറക്കുന്ന പോലെ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയുടെ എക്സൈറ്റ്മെൻറ്റാണ് ശരിക്കും ഇതിൻ്റെ ബ്യൂട്ടി കൂട്ടുന്നത്. അതായത് ഈ കാണുന്ന എല്ലാം സബ്ര ജില്ലയുടെ മരങ്ങളാണ്. അത് സീസൺ ആവണുള്ളൂ അതിൻ്റെ. കൊടൈക്കനാലിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റണേ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട്. അതിനാദ്യമേ താങ്ക്സ് പറയേണ്ടത് ഈ കമ്പനിയോടാണ്. ഈ കമ്പനി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഹെറിറ്റേജ് ഷോറൂമുകാർ ഇങ്ങനൊരു റൈഡ് കോർഡിനേറ്റ് ചെയ്യുന്നതും. ഇത്രയും റയറായിട്ടുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു നല്ലൊരു ചങ്ക് ടീമിനെയാണ് നമുക്ക് ഈ റൈഡിന് നമുക്ക് കൂട്ടുകെട്ടിയിട്ടുള്ളത്. അമ്മ വളരെ എക്സൈറ്റഡ് ആണ്. അമ്മ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു റൈഡിൻ്റെ ഭാഗമാവുന്നതും ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇത്ര അടുത്ത് കാണുന്നതും. ഞാൻ മുമ്പ് സൂര്യനെല്ലി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റാണ് നമുക്ക് ഏറ്റവും ത്രില്ല്. സൂപ്പർ സ്ഥലമാണ്. എല്ലാവരും വന്ന് കാണേണ്ടതാണ്. അടിപൊളിയാണ്. നല്ല ലുക്ക് ഉണ്ടല്ലോ. പഠിച്ചൂടെ. ടെന്റിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അമ്മ ടെന്റിന്റെ ഉള്ളിലുണ്ട്. ടെന്നിനുള്ളിൽ ഇരിക്കല്ലേ. കാറ്റും കൊണ്ട് മലയുടെ ഭംഗിയും കോടമഞ്ഞിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കല്ലേ. എങ്ങനെയുണ്ട് ടെന്റ്? സൂപ്പർ ആണല്ലേ. രണ്ടുപേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനും ലഗേജ് വെക്കാനും എല്ലാത്തിനും ഉള്ള സ്ഥലം ഉണ്ടല്ലേ ടെന്നിന്റെ ഉള്ളിൽ. നല്ല വീതി, നല്ല കിടക്കയും പുതപ്പും. സൂപ്പർ. നമ്മൾ ഈ സ്ഥലത്തിന്റെ ഭംഗിയും നമ്മുടെ ടെന്റിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കാഴ്ചകളൊക്കെ നമുക്ക് സമ്മാനിക്കണമെങ്കിൽ അതിന് പുറകിൽ ഒരുപാട് പേരുടെ അധ്വാനം ഉണ്ടായിരിക്കണം. അതിനൊരു മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള ഒരാളുടെ വർക്ക് ഉണ്ടായിരിക്കണം. ആ വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, എന്താണ് പേര് പറഞ്ഞത്? സുധി. മലയാളിയാണ്? ഓക്കെ. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് കുറച്ചുകൂടിയും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചിന്തിച്ചത് എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി കൊടൈക്കനാൽ വന്നിട്ട് ഒരു 20 ഇയേഴ്സിന് മുകളിലായി. ഓക്കെ. അപ്പം ബേസിക്കലി ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ റിസോർട്ടിലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം ഈ ടൂറിസ്റ്റിനൊക്കെ ഒരു പൾസ് അറിഞ്ഞതിന് ശേഷം അവർക്ക് ഇങ്ങനെയുള്ള കുറച്ചും കൂടെ അക്കോമഡേഷൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഇത് ഏതൊരു കാര്യം നമ്മൾ തുടങ്ങി വെക്കുമ്പോഴും സ്റ്റാർട്ടിങ്ങിലെ ട്രബിളുകളാണ് ഏറ്റവും മുമ്പിലേക്ക് വരാം. ഇങ്ങനൊരു സ്ഥലത്തിനെ നമുക്ക് ഈ കാണുന്ന പോലെ വളച്ച് കെട്ടി ഇത്രയ്ക്കും ബ്യൂട്ടി ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യണം. എന്നാലാണ് ആൾക്കാർക്ക് അതൊരു അട്രാക്റ്റീവ് ആയിട്ട് മാറാം. എന്തൊക്കെയാണ് ഞാൻ കണ്ടപ്പോ ശരിക്കും സർപ്രൈസാണ് ഈ സ്ഥലത്തിന്റെ കാഴ്ചകൾ കാര്യങ്ങൾ കണ്ടപ്പോ. ഇപ്പൊ പുറകിലുള്ളതൊക്കെ സബ്ര ജില്ലയുടെ മരങ്ങളാണല്ലേ. ഏത് സീസണാണ് അത്? മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇത് ഫുൾ കായ് വരില്ല. അപ്പൊ ഈ ഭംഗിയല്ല, അപ്പൊ നല്ല ഭയങ്കര ലഷ് ഗ്രീൻ ആയിരിക്കും ഇത്. നമ്മൾ ഓണത്തിന്റെ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഫോറസ്റ്റ് പോലെ ഉണ്ടാവും. ഓതല്ലേ. ഓക്കെ. അത് ശരിക്കും തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് ചിലപ്പോ ആ സമയത്തേക്ക് ഒരു റൈഡ് കൂടി എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് എങ്ങനെ ആളുകൾക്ക് ഇവിടെ എത്താം, എങ്ങനെ ടെന്റുകൾ ബുക്ക് ചെയ്യാം? ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ ടെന്റിൽ സ്റ്റേ ചെയ്തതാണ് ഞാനും മമ്മിയും. രണ്ടുപേർക്ക് നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നു ഈ കാണുന്ന ചെറിയ ഇതിനുള്ളിൽ എങ്ങനെയാണ് നമ്മൾ ഒരു കംഫർട്ടായിട്ട് ഒരു ദിവസം നമ്മൾ ചെലവഴിക്കാന്നുള്ളത് നമുക്ക് തോന്നും.
പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ല. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. കണ്ടപ്പോ ഞാൻ വിചാരിച്ചതില്ല എങ്ങനെ കെടുക്കും എന്ന് വിചാരിച്ചു. പക്ഷെ കിടന്നപ്പോ നല്ലൊരു സുഖാണ് തോന്നിയത്. അത് ഇവര് നല്ല രീതിയിൽ അതിന്റെ കിടക്കകളും സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. അതായത് കിടക്കയും തലോണയും അത് പൊതയ്ക്കാനുള്ള പൊതുപ്പും എല്ലാം സെറ്റ് ചെയ്ത് നല്ല കൂളർക്കാറ്റോടുകൂടി ഉറങ്ങാൻ പറ്റും. ഓക്കെ, ഏകദേശം അമ്മയ്ക്ക് ഇത്രയ്ക്ക് നല്ലൊരു ഫീൽ ആണെന്നുണ്ടെങ്കിൽ അമ്മയെ പോലെയുള്ള പ്രായത്തിലുള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് വരാം. ഈ കാഴ്ചകളും ഈ പ്രകൃതിയുടെ മനോഹാരിതമൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു ദിവസം നമുക്ക് സ്റ്റേ ചെയ്യാം. സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചകളും എല്ലാം നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പൊ ഇത് നഷ്ടപ്പെടുത്തരുത്. ഇനി എങ്ങനെ ആളുകൾക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റും, എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട്? സ്ഥലത്തിന്റെ പേര് പല്ലങ്കി എന്നാണ്. പല്ലങ്കി നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് കറക്റ്റ് ഒരു 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ പല്ലങ്കി വീൽപ്പെട്ടി വീൽപ്പെട്ടി സോറി കൊടൈക്കനാലിൽ നിന്ന് വീൽപ്പെട്ടി പല്ലങ്കി റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാട്ടുപ്പെട്ടി ക്രോസ് ചെയ്ത് അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, പല്ലങ്കി പല്ലങ്കി പാലെന്ന് പറയും. അത് അവിടുന്ന് ജസ്റ്റ് നമുക്കൊരു വോക്കബിൾ ഡിസ്റ്റൻസ്, നമ്മുടെ ഗേറ്റിന്റെ അടുത്തായിട്ട് വരാം. ഓക്കെ, നമുക്ക് മറ്റേ ട്രാവലിംഗിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്റ്റാഫുകൾ വിളിച്ചിട്ട് അവരൊക്കെ കൊടുക്കുന്നല്ലേ? ബൈക്കിൽ വന്നതുകൊണ്ട് കുഴപ്പമില്ല, ബൈക്ക് ഇല്ലാത്ത ആൾക്കാരാണ്, നമുക്ക് പിക്കപ്പ് ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ ഓക്കെ, ഇത് എങ്ങനെയാണ് ഇതിന്റെ ചാർജ് കൂടി എല്ലാവർക്കും അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അതായത് ഒരുപാട് ചാർജ് വരും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അട്രാക്റ്റീവ് ആയ പ്ലേസ് നിങ്ങൾ ഇത്രയ്ക്കും എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് വിത്ത് ഫുഡ് അടക്കമാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത്. അതായത് മോർണിംഗും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, മൂന്ന് ഫുഡിന്റെ അഭിപ്രായം, മൂന്ന് നേരത്തെ ഫുഡിന്റെ അഭിപ്രായം അമ്മോട് ചോദിക്കാം. രാവിലത്തെ ഫുഡ് നല്ല സൂപ്പർ ഫുഡാണ്, കുഴപ്പമില്ല. നല്ല എല്ലാ മലയാളികൾ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. മലയാളികൾ കഴിക്കുന്ന പോലത്തെ തന്നെ ഭക്ഷണമായിരുന്നു. ലഞ്ചും ഡിന്നറും പിന്നെ ഉച്ചയിലത്തെ ഊണും സൂപ്പർ ആയിരുന്നു. സാമ്പാർ, കോഴി വറുത്തത് എല്ലാം അത്യാവശ്യം കഴിക്കാനുള്ള എല്ലാ തര രീതിയിലും തന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അത് എനിക്ക് എന്നോട് ചേർത്ത് പറയണം, നമ്മളൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ ഫുഡ് കംഫർട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മള് ഫാമിലി ആയിട്ട് വരുമ്പോ മൂന്ന് നേരം ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ എല്ലാവരും, ഞങ്ങളുടെ ടീം എല്ലാവരും സെറ്റാണ് ഏറെ കാര്യത്തില്. ഓക്കെ, അത് അത് എന്താ പറയുക, അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് യാത്രയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫുഡിന്റെ കാര്യമാണ്. നമ്മുടെ ആരോഗ്യം ഹെൽത്തി ആയിട്ടിരുന്നാലാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിനൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നത്? ഈ ഫെസിലിറ്റി മാത്രമാണോ അതോ കുറച്ചുകൂടി പ്രായത്തിലുള്ള ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ കയറി വരുമ്പോ ഫസ്റ്റ് സെക്ഷൻ കോട്ടേജുകളുണ്ട്. കംഫർട്ട് അല്ലാത്ത ആളുകൾക്ക് അതായത് അറ്റാച്ച്ഡ് വാഷ്റൂം ഒക്കെ വേണം, ഓക്കെ, ഹോട്ട് വാട്ടർ ഒക്കെ അവിടെ തന്നെ വേണമെന്ന ആളുകൾക്ക് ഞാൻ കണ്ടു രാവിലെ സെക്ഷനിൽ എന്റെ വീഡിയോ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അവര് അവിടുന്ന് കോട്ടേജിൽ നിന്ന് ഇവിടെ വന്ന് രാവിലത്തെ കാഴ്ചകളൊക്കെ മലയുടെ മുകളിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ തന്നെ കാറ് വരെ കേറി വരുന്നുണ്ടല്ലേ, കേറി വരുന്നുണ്ട്. അതാണ് നമുക്ക് പിന്നെ ആൾക്കാരുടെ ഒരു ടെൻഷനാണ് ഇത് എങ്ങനെ ഇതിന് മുകളിലേക്ക് നടന്നിട്ട് കയറേണ്ടി വരും, ബൈക്ക് കേറി വരുന്നു. ഓക്കെ, അത് നമ്മള് തന്നെ അവരെ താഴെ നിന്ന് നമ്മള് പിക്ക് ചെയ്ത് കയറ്റി കൊണ്ടുവരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ആ കാര്യം സെറ്റ് ആണ്. ഇനി ഇതിന്റെ റേറ്റ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, റേറ്റ് നമ്മൾ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റാ ചെയ്യുന്നത്. ഓക്കെ, വിത്ത് ഫുഡ് ആണെങ്കിൽ ഒരാളിന് ഒരു അറ്റൻ ആവറേജ് ഒരു 1500 rupees വരും. ഓക്കെ, വിത്ത് ക്യാമ്പ് ഫയർ ഫുഡ് ക്യാമ്പ് ഫയർ എല്ലാം ചേർത്ത് കൊടുക്കുമ്പോ നമുക്ക് ഫുഡ് അടക്കം ഒരാൾക്ക് നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളു. നോർമലി നോക്കുമ്പോ ഒരു കൊടൈക്കനാലിൽ വന്ന് ഇത്ര നല്ലൊരു മനോഹരമായ സ്ഥലത്ത് താമസിച്ച് മൂന്നേരം ഭക്ഷണം അടക്കം, പ്രത്യേകിച്ച് നൈറ്റിലൊക്കെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഇതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. മാത്രമല്ല നമ്മുടെ അടുത്ത് ജീപ്പ് സഫാരി ഉണ്ട്. നൈറ്റിൽ ജീപ്പ് സഫാരി താല്പര്യപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നു. വാട്ടർഫോൾസ്, റിവർ, അങ്ങനെ പിന്നെ കുറെ ഓഫ് റോഡ് നൈറ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അത് നമുക്ക് ജീവികളെ കാണാൻ അങ്ങനെയല്ല, അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ, ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആണ് ആളുകള് ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി ഞാൻ കൊടൈക്കനാലിൽ ഒന്ന് രണ്ടു വട്ടം മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പ്ലേസിലേക്ക് ഞങ്ങൾ ഇന്ന് ഈ ട്രിപ്പിൽ എൻജോയ് ചെയ്ത സ്ഥലങ്ങൾക്ക് ഒന്നും ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയി. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ഈ വ്യൂസ് ഓഫ് ജോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വഴി നമ്മള് മാക്സിമം ആളുകൾക്ക് നല്ല നല്ല കാഴ്ചകൾ സമ്മാനിക്കലാണ് നമ്മുടെ ചാനലിന്റെ തന്നെ ഒരു ലക്ഷ്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് താങ്കളുടെ ഒരു ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ ശ്രമിച്ചത്. എന്തായാലും ഈ വിവരങ്ങളെല്ലാം എന്റെ വ്യൂവേഴ്സിനും ഇത് കാണുന്ന ഉലകത്തിനും ഇത് ഉപകാരപ്പെടും. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. അമ്മ കൊടൈക്കനാല് കാണാൻ പോകല്ലേ ടൂറിസ്റ്റ് സ്ഥലങ്ങള്? അടിപൊളിയല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ. അമ്മയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തേ.
സാധിക്കുന്നവരൊക്കെ വന്ന് ഈ കാഴ്ച കാണണം. അതിമനോഹരമായ കാഴ്ചയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വഴികളോടുകൂടെയൊക്കെ ബുള്ളറ്റ് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഷോക്കിങ്ങും സർപ്രൈസിങ്ങും ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട്. പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ മനുഷ്യനെ സന്തോഷവാനാക്കുമെന്ന് പറയുന്നു. അത് ഞാൻ റിയലി അനുഭവിച്ചറിഞ്ഞാണ് അമ്മേനെ കൊണ്ട് ഈ ട്രിപ്പ് പോയപ്പോൾ. വളരെ രസമുള്ള കാഴ്ചകളാണ്. വണ്ടി കയറും, ആ വണ്ടി കയറും. ഇന്നോവയ്ക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു രാവിലെ. അതൊന്ന് നോക്കിട്ട് എടുക്കണമെന്നാ ഉള്ള ഇങ്ങോട്ട് പിടിക്കുന്ന വണ്ടി എനിക്ക് പിടിക്കുന്നത്. എല്ലാവരും റൈഡ് വളരെയധികം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് നമ്മൾ വണ്ടികൾ കൈകാര്യം ചെയ്തിരുന്നത്. യാതൊരു വക ബുദ്ധിമുട്ടും നമ്മുടെ റൈഡിൻ്റെ ഉടനീളം ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കൊടൈക്കനാൽ നമ്മൾ പലവട്ടം യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ യാത്രകൾ ചെയ്യുന്നത് ഒരു പരിധിവരെ നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ആയിരിക്കും. പക്ഷെ ടൂറിസ്റ്റ് ബസ്സുകളിൽ എത്താത്ത സ്ഥലങ്ങളിലാണ് ശരിക്കും കൊടൈക്കനാലിൻ്റെ ഭംഗി ഒളിഞ്ഞിരിക്കുന്നത്. ആ സ്ഥലങ്ങൾ തേടിയിട്ടുള്ള യാത്രകളാണ് ഞങ്ങൾ തുടരുന്നത്. ആ കാഴ്ചകളായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.